സിസ്റ്റർ നമ്മൾ പ്രതീക്ഷിച്ചത്ര വെള്ളം ഒഴുക്കി വിടുന്നില്ല അല്ലേ? വെള്ളമാണ് ഒഴുക്കി സ്റ്റാർട്ടിംഗ് സെക്ഷൻ ആണ്. ആവശ്യമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴുക്കി വിടും. വെള്ളം വളരെ ചെറിയ തോതിൽ നമ്മുടെ പെരിയാറിലൂടെ താഴേക്ക് ഒഴുകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഞ്ഞൂറ്റി മുപ്പത്തിനാല് അടിയാണെങ്കിൽ സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒഴുകുന്നത് അതിനനുസരിച്ച് ഒഴുകുള്ളുന്നുണ്ടോ അതോ അല്പം കടന്നു പോകുന്നുണ്ടോ? അല്ല, ആ വെള്ളം സാധാരണ വിദ്യാലയത്തിൽ ഒഴുകി പോകുന്ന ഒരു ജലം അതിനപ്പുറത്തോട്ട് വലിയ ഉയർച്ച ഉണ്ടാകുന്നില്ല. നമ്മള് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ ഒരു 1000, 2000, 3000 ഖനിയുടെ വാട്ടർക്ക് വന്നാൽ പോലും നിലവിലുള്ള ആൾക്കാര് മാറ്റേണ്ട സാഹചര്യം ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. എങ്കിലും നമ്മൾ ആദ്യഘട്ടമായി നമ്മുടെ 350 കുടുംബങ്ങളെ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. കാലാവസ്ഥ കേന്ദ്രങ്ങൾ തരുന്ന മുന്നറിയിപ്പിന്റെയും കൂടി പശ്ചാത്തലത്തില് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമല്ലാതെ ഒഴുകിയെത്തുന്ന വെള്ളവും ഒരുപക്ഷെ നമുക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്ര ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മൾ ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നത്. യഥാർത്ഥത്തിൽ ഈ 534 ഘന അടി എന്ന് പറയുമ്പോൾ ഒഴിപ്പിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു. നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൃത്യമാണോ മിനിസ്റ്റർ? തമിഴ്നാടുമായിട്ട് അവര് 3000 ഖനയടി 1000 ഖനയടി എന്നുള്ള സൂചനകളൊക്കെ കേരളത്തിന് തന്നിരുന്നു എങ്കിൽ തന്നെയും ഇപ്പൊ 534 എത്തിയിരിക്കുകയാണ്. നമുക്ക് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ അവരുമായിട്ട്? സാഹചര്യത്തിലാണ് ഇങ്ങനെ നിലനിർത്തിയിട്ടുള്ളത്. അതവർ കീപ്പ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ളത്. മിനിസ്റ്റർ, ഇടുക്കി കൂടുതൽ ഒഴുക്കി വിടേണ്ടി വരും എന്നുള്ള ചില വാർത്തകളൊക്കെ ഉണ്ട്. മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്? മിനിസ്റ്ററിന് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ആവശ്യം കാണുന്നില്ല, എങ്കിലും നമ്മളത് നിരീക്ഷിക്കുന്നുണ്ട്. ആവശ്യം വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ 100 ക്യുമെക്സ് വാട്ടർ ഒഴുക്കി വിടുന്നതിനുള്ള പെർമിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ രണ്ടും സേഫാണ്. പക്ഷേ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മഴ കൂടുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്ന അലേർട്ട് സിസ്റ്റത്തിൽ തന്നെ നിന്നുകൊണ്ടും നമ്മൾ ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോ മുല്ലപ്പെരിയാർ ഡാമിൽ താങ്കളും ഉണ്ടായിരുന്നല്ലോ. അത് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ഡാമിന്റെ കെട്ടുമട്ടിലൊന്നും നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാകില്ല. പക്ഷെ അവിടെ വിലയിരുത്താൻ അങ്ങയുടെ കൂടെ ഉദ്യോഗസ്ഥന്മാരുണ്ടോ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച്? ഉണ്ട്. എന്നോട് രാജ്യ മിനിസ്റ്ററും ഞാനും ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുന്നുള്ള വാഴുസമ്മൻ എം എൽ എ, ചീഫ് എഞ്ചിനീയർ, നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നമ്മുടെ ഉണ്ട്. ഓക്കെ, വളരെ നന്ദി. ശ്രീ റോഷി അഗസ്റ്റിൻ, ജലവിഭവ മന്ത്രി.